ചുവന്നങ്കി ഭാഗം 2. അസാധാരണമായിരുന്നു ആ അനുഭവം. ശവക്കല്ലറയുടെ മുന്നിൽ നിന്ന് പേര് വിളിച്ചാൽ മരണമടഞ്ഞ യുവതി അതിനുള്ളിൽ നിന്നും വിളി കേൾക്കുന്നു. ആ സ്ത്രീ ശബ്ദം സ്വപ്നമോ യാഥാർത്ഥ്യമോ എന്നറിയാതെ ഫെർണാണ്ടസ് പകച്ചു നിന്നു പോയി. കനത്ത ഇരുട്ടിൽ നിദ്രയില്ലാണ്ട് കിടന്ന ആ ശ്മശാനത്തിൽ നിന്ന് പേടിച്ചേണ്ട മട്ടിലാണ് അയാൾ മുറിയിലെത്തിയത്. വീണ്ടും ഏറെ നേരം കഴിഞ്ഞാണ് സാധാരണ നിലയിലെത്താൻ ഫെർണാണ്ടസിന് കഴിഞ്ഞത്. പുതിയതായി തനിക്ക് ലഭിച്ചിരിക്കുന്ന ശക്തിവിശേഷങ്ങളെക്കുറിച്ച് അയാൾക്ക് ബോധ്യപ്പെടുകയും അപ്പോഴാണ് അത് തിരിച്ചറിഞ്ഞത്. എങ്കിലും തനിക്കിപ്പോഴും ഭീതിയുടെ പിടിയിൽ അകപ്പെട്ടിരിക്കുകയാണെന്ന് അയാൾ മനസ്സിലാക്കി. കിടക്കാൻ തുടങ്ങുന്നതിന് മുമ്പ് പതിവ് പോലെ അല്പം മദ്യം കഴിച്ചു. അതിനുശേഷം ഒന്ന് മയങ്ങുകയും ചെയ്തു. ഉറക്കത്തിൽ അയാൾ പല സ്വപ്നങ്ങളും കണ്ടു. മുമ്പ് മരണമടഞ്ഞ പലരും തന്നെ കാണാൻ എത്തിയിരിക്കുന്നു. അവരിൽ പലരോടും അയാൾ കുശലാന്വേഷണങ്ങൾ നടത്തി. ശുദ്ധരായ ഒരു സ്ത്രീയും അയാളുടെ സ്വപ്നത്തിൽ കടന്നു വന്നു. താൻ അന്നാമ ജേക്കബ് ആണെന്നും ഒരു കാറിടിച്ചാണ് താൻ മരണപ്പെട്ടതെന്നും അവൾ ഫെർണാണ്ടസിനോട് പറഞ്ഞു. അവരെല്ലാം തികഞ്ഞ അനുസരണയോടെ അയാൾക്ക് വേണ്ടി എന്തും ചെയ്യാൻ ഒരുങ്ങി നിൽക്കുകയായിരുന്നു. ഉറക്കം ഉണരുവോളം ഫെർണാണ്ടസിന്റെ ഉപബോധ മനസ്സ് അതിശയകരമായ സ്വപ്നങ്ങളുടെ ലോകത്തായിരുന്നു. രാത്രി കുറെ വൈകി ഉറങ്ങിയതുകൊണ്ട് നേരിയ ആലസ്യം അയാളെ ചൂടുന്നു നിൽക്കുന്നുണ്ടായിരുന്നു. പതിവ് പോലെ വെളുപ്പിനെ തന്നെ അയാൾ ഉണർന്നു. ലൂക്ക കടുംകാപ്പി കൊണ്ടുവന്നു കൊടുത്തു. പ്രഭാതകൃത്യങ്ങൾ കഴിഞ്ഞെത്തിയപ്പോൾ ലൂക്ക ചോദിച്ചു, അച്ഛൻ പള്ളിയിൽ പോകുന്നില്ലേ? വെളുപ്പിന് 6 മണിക്ക് പള്ളിയിൽ കുർബാന ഉണ്ടെന്ന കാര്യം ഫെർണാണ്ടസിന് അറിയാം. പതിവുകാരായ 4-5 പേർ മാത്രമേ അപ്പോൾ വരാറുള്ളൂ. പള്ളിയിൽ പോയില്ലെങ്കിൽ മറ്റുള്ളവർ തന്നെ സംശയിക്കുമെന്ന് ഫെർണാണ്ടസിന് തോന്നി. അതുകൊണ്ട് തന്നെ അയാൾ കുപ്പായവും ധരിച്ച് പള്ളിയിലേക്ക് നടന്നു. അന്തരീക്ഷം അപ്പോഴും നേരത്തെ ഇരുട്ടിൽ മയങ്ങിക്കിടക്കുകയായിരുന്നു. ഉഴറി നടക്കുന്ന മൂടൽ മഞ്ഞു. കപ്പിയാർ പള്ളി തുറന്നിരുന്നു. പതിവുകാരൊക്കെ എത്തിയിട്ടുണ്ട്. പള്ളിയിലേക്ക് പ്രവേശിക്കാൻ തുടങ്ങിയപ്പോൾ ഫെർണാണ്ടസ് തിടുക്കത്തിൽ ഞെട്ടിപ്പിടഞ്ഞ് പിന്നോട്ട് മാറി. ഉജ്ജ്വലമായ പ്രകാശത്തിന്റെ രൂപത്തിൽ ഒരാൾ വെട്ടിക്കലങ്ങുന്ന വാൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് തനിക്ക് മുന്നിൽ നിൽക്കുന്നതായി അയാൾക്ക് തോന്നി. നിൽക്കവിടെ, ഇവിടെയാണ് നിന്റെ ആൾമാറാട്ടം. ഇനി മേൽ ഇതിനകത്ത് കയറിപ്പോകരുത്. ദൂരെപ്പോ. രൂക്ഷമായ ആ താക്കീത് കേട്ടപ്പോൾ ഫെർണാണ്ടസ് നടങ്ങി. എന്തു ചെയ്യണമെന്നറിയാതെ അയാൾ അല്പസമയം അവിടെ നിന്നു. അപ്പോൾ ആരോപം വീണ്ടും ശബ്ദിച്ചു, മുന്നോട്ട് ചരിച്ചാൽ ഈ വാൾ നിന്റെ ഹൃദയത്തിൽ കുത്തിക്കേറും. പോകു വിശ്വസി, ദൂരെ. ഫെർണാണ്ടസ് വല്ലാതെ പരിശീലനനായി. ആ പ്രകാശത്തെ എതിർത്ത് മുന്നോട്ട് നീങ്ങുവാനുള്ള കരുത്ത് തനിക്കില്ലെന്ന് അയാൾക്ക് ഉറപ്പായിരുന്നു. അതിന്റെ നേരെ നോക്കുവാൻ പോലും അയാൾ വിഷമിച്ചു. നെറ്റിയിൽ കൈ അമർത്തിക്കൊണ്ട് ഫെർണാണ്ടസ് പതുക്കെ തിരിഞ്ഞു നടന്നു. ഫെർണാണ്ടസ് ഒഴികെ മറ്റാർക്കും ആ വാളുമായി നിന്ന രൂപത്തെ കാണാൻ കഴിഞ്ഞില്ല. അച്ഛനെന്നാ മടങ്ങിപ്പോകുന്നേ? ആകെ വല്ലാതിരിക്കുന്നല്ലോ, എന്തു പറ്റി? ഓടിയെത്തിയ കപ്പിയാർ ഉറക്കെ ചോദിച്ചു. ഒരു തലവേദന, ഇന്ന് കുർബാനയില്ലെന്ന് പറഞ്ഞേക്കും. ആകെ പരവശനായ മട്ടിൽ അത്രയും പറഞ്ഞ ശേഷം അയാൾ തന്റെ താവളത്തിലേക്ക് നടന്നു. അവിടെ എത്തിയ ഉടൻ കിടക്കെ ശരണം പ്രാപിച്ചു. തന്നിൽ പൈശാചികമായ ശക്തി ആവശിച്ചിട്ടുള്ളത് കൊണ്ടാണ് പള്ളിയിൽ പ്രവേശിക്കാൻ കഴിയാത്തതെന്ന് ഫെർണാണ്ടസിന് ബോധ്യപ്പെട്ടു. ഫാദർ ഫ്രാൻസിസ് എന്ന നാട്യത്തിൽ പള്ളിയിൽ കയറാനും കുർബാന ചൊല്ലാനും തനിക്ക് സാധ്യമല്ലെന്ന് തെളിഞ്ഞിരിക്കുന്നു. ഇനി അങ്ങോട്ട് പോയിട്ട് കാര്യമില്ല. ഉച്ചഭക്ഷണം കഴിഞ്ഞ് ഫെർണാണ്ടസ് ഫാദർ ഫ്രാൻസിസ് എഴുതുന്നതായി ബിഷപ്പിന് ഒരു നീണ്ട കത്തെഴുതി. തനിക്ക് ശാരീരികമായി തീരെ സുഖമില്ലെന്നും അതുകൊണ്ട് കുറെ നാളത്തേക്ക് വിശ്രമിക്കാൻ ഉദ്ദേശമുണ്ടെന്നും അതോടൊപ്പം ധ്യാനിക്കാനും തീരുമാനിച്ചിരിക്കുന്നതുകൊണ്ട് തനിക്ക് പകരമായി ഒരു വികാരിയെ ഉടനെ പള്ളിയിൽ നിയമിക്കണമെന്നുമായിരുന്നു കത്തിലെ ഉള്ളടക്കം. കത്ത് ലൂക്കയുടെ കയ്യിൽ ബിഷപ്പ് ഹൗസിലേക്ക് കൊടുത്തയച്ചു. ഫാദർ ഫ്രാൻസിസിനെ പറ്റി ബിഷപ്പും മറ്റു പുരോഹിതന്മാർക്കും വളരെ നല്ല അഭിപ്രായമാണ് ഉണ്ടായിരുന്നത്. എന്തെങ്കിലും കാര്യമായ അസുഖമുള്ളത് കൊണ്ടായിരിക്കും വിശ്രമമെടുക്കുന്നതെന്ന് അവർ കരുതി. കത്തിൽ പറഞ്ഞിരിക്കുന്ന പ്രകാരം മറ്റൊരു അച്ഛനെ അങ്ങോട്ട് നിയമിക്കുകയും ചെയ്തു. പുതിയ വികാരി ഫാദർ വിൻസെന്റ് ചാർജെടുക്കാൻ എത്തിയപ്പോൾ ഫെർണാണ്ടസ് അദ്ദേഹത്തെ സ്നേഹോഷ്മളമായി സ്വീകരിച്ചു. അവർ തമ്മിൽ വളരെ നേരം പല കാര്യങ്ങളെക്കുറിച്ചും സംസാരിച്ചു. പിന്നീട് ഫാദർ വിൻസെന്റ് പള്ളിയിലേക്ക് പോയി. അന്ന് അർദ്ധരാത്രി. ക്ലോക്കിൽ മണി 12 അടിച്ചു. ഫെർണാണ്ടസ് ഗാർഡൻദ്രയിലായിരുന്നു. അപ്പോൾ ഒരു പെരുമ്പറ പോലെ മുഴങ്ങിയ ആ ശബ്ദം നിലച്ചപ്പോൾ സാത്താന്റെ ശാസനം നിറഞ്ഞ സ്വയം ഉയർന്നു. ഫെർണാണ്ടസ്, നീ ഉറങ്ങുകയാണല്ലേ? രാത്രി നിനക്ക് ഉറങ്ങാനുള്ളതല്ല, നിന്റെ പ്രവൃത്തികളൊക്കെ നേരെ തിരിച്ചാണ്. അയാൾ തിടുക്കത്തിൽ ഞെട്ടിപ്പിടഞ്ഞ് എഴുന്നേറ്റു. നിലത്ത് തൊടാതെ നിന്ന ആ ചുവന്ന രൂപം വീണ്ടും ചോദിച്ചു, ഞാൻ പറഞ്ഞതൊക്കെ നീ മറന്നുപോയി അല്ലേ? സുഖിക്കാനുള്ള അവസരമാണ് ഞാൻ നിനക്ക് നൽകിയിരിക്കുന്നത്. അതിസുന്ദരികളായ എത്രയോ യുവതികൾ ഇവിടെയുണ്ട്, അവരെ നിനക്ക് പ്രാപിച്ചുകൂടെ? എനിക്ക് പള്ളി പ്രവേശിക്കാൻ പറ്റില്ലല്ലോ. നിരേശയുടെയായിരുന്നു ഫെർണാണ്ടസിന്റെ ചോദ്യം. എന്തിനു പള്ളി കയറണം? പുറത്തു വെച്ച് യുവതികളുമായി നിനക്ക് സമ്പർക്കം പുലർത്താമല്ലോ. നീ എന്ന് നോക്കിയാൽ ഏത് സ്ത്രീ നിന്റെ വലയിൽ വീഴും. ഒരിക്കൽ അനുഭവിച്ചാൽ പിന്നെ അതിനുള്ള കഴിവുകൾ നിനക്ക് തനിയെ കൈവന്നു പോകും. ശരി, അങ്ങനെ തന്നെ. ദൃഢനിശ്ചയത്തോടെ അയാൾ ഉറപ്പു നൽകി.
ഫാദർ വിൻസെന്റ് ആ പള്ളിയിൽ ആദ്യമായി കുർബാന ചൊല്ലുന്നത് അന്നായിരുന്നു. പിറ്റേന്ന് ഞായറാഴ്ചയായിരുന്നു. ഫാദർ വിൻസെന്റ് ആ പള്ളിയിൽ ആദ്യമായി കുർബാന ചൊല്ലുന്നത് അന്നായിരുന്നു. 50 വയസ്സ് കഴിഞ്ഞ ആളായിരുന്നു അദ്ദേഹം. തടിച്ച ശരീരം, വട്ടമുഖം, കഷണ്ടിയും താടിയും വിഷയുമാണ്. ഫാദർ ഫ്രാൻസിസിന് വരെ വിൻസെന്റ് അച്ഛൻ അൽത്താരയിൽ പ്രവേശിച്ചപ്പോൾ സ്ത്രീകളുടെ മുഖം മ്ലാനമായി. ചുരുണ്ട മുടിയും എപ്പോഴും ക്ലീൻ ഷേവ് ചെയ്ത് പുഞ്ചിരിക്കുന്ന മുഖവുമുള്ള യുവാവായ ഫ്രാൻസിസ് അച്ഛനെയാണ് എല്ലാവർക്കും ഇഷ്ടം. അദ്ദേഹം എവിടെ പോയി എന്ന് അവരൊക്കെ പരസ്പരം തിരക്കി. ചടങ്ങുകൾ കഴിഞ്ഞ് എല്ലാവരും വെളിയിലെത്തിയപ്പോൾ ഫ്രാൻസിസ് അച്ഛൻ കുസ്മേരവദനായി കുറച്ചകലെ നിൽക്കുന്നതാണ് കണ്ടത്. ആളുകൾ അദ്ദേഹത്തിന് ചുറ്റും കൂടി. സുഖമില്ല, കുറെ നാൾ വിശ്രമിക്കാമെന്ന് കരുതി. കൂടെ അല്പം ധ്യാനവും. ചോദ്യങ്ങൾ കൊണ്ട് തന്നെ പൊതിഞ്ഞവരോടൊക്കെ ഫെർണാണ്ടസിന് ഉത്തരമതായിരുന്നു. ഇത്ര ചെറുപ്പത്തിലെ അച്ഛൻ സന്യസിക്കാൻ പോവുകയാണ്. ആ ഇടവകയിലെ ഏറ്റവും വലിയ കർഷകനായ അവസേബ് ചേട്ടൻ ചോദിച്ചു. അങ്ങനെയൊന്നുമില്ല, ഒരേക്കാലം ഏകാന്തമായി കഴിയാമെന്ന് വിചാരിച്ചു. രണ്ടച്ഛന്മാർക്ക് കൂടി താമസിക്കാൻ പള്ളിമുറി സൗകര്യമില്ലല്ലോ, അതിനെന്ത് ചെയ്യും? പക്കച്ചൻ മുതലാളി സംശയം പ്രകടിപ്പിച്ചു. നമ്മുടെ പഴയ പള്ളിയിലേക്ക് ഞാൻ താമസം മാറി. അവിടെയാകുമ്പോൾ മറ്റു ശല്യങ്ങളൊന്നുമില്ല. ആ ശവക്കോട്ടയ്ക്കടുത്തോ അച്ഛന് പേടിയില്ലേ? വിശ്വാസികൾ ആരോ ചോദിച്ചു. അതിനിത്ര പേടിക്കാൻ എന്തിരിക്കുന്നു? അതിനകത്ത് കിടക്കുന്നവരൊന്നും സാധാരണഗതിയിൽ എണീറ്റ് വരില്ല. അഥവാ എണീറ്റാൽ തന്നെ എന്റെ താമസ സ്ഥലത്തേക്കൊന്നും കടക്കാനുള്ള ധൈര്യം ആർക്കുമില്ല. തന്റെ ചുറ്റും കൂടി നിൽക്കുന്നവരോട് വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴും ഫെർണാണ്ടസിന്റെ കണ്ണുകൾ സുന്ദരിയായ ഗ്രേസിക്കുട്ടിയിലായിരുന്നു. BSc വിദ്യാർത്ഥിനിയായ അവൾ പള്ളിയിലെ പാട്ടുകാരിയാണ്. നല്ല വടിവർത്ത ശരീരം, സമൃദ്ധമായ ചുരുണ്ട മുടി, ആരെയും ആകർഷിക്കുന്ന പെരുമാറ്റം. പള്ളിയിലെ കൊയർ നയിക്കുന്ന ഗ്രേസിക്കുട്ടിയാണ് ഒന്നാം തരമായി പാടുന്നത്. അവൾക്ക് ഫ്രാൻസിസ് അച്ഛനായിരുന്നു ആ സ്ഥാനം നൽകിയത്. ഗ്രേസിക്കുട്ടിയെ ശ്രദ്ധിച്ചപ്പോൾ ഫെർണാണ്ടസിന്റെ മനസ്സിൽ പുതിയൊരാശയം ഉടലെടുത്തു. അയാൾ അവളെ ആപാദ ചൂടം കണ്ണുകൾ കൊണ്ട് ഒഴിയുകയായിരുന്നു. ദാഹാർത്ഥമായ നോട്ടം കണ്ടപ്പോൾ ഗ്രേസിക്കുട്ടി പുളഞ്ഞുപോയി. അച്ഛനറിയാതെ പലപ്പോഴും അവൾ അദ്ദേഹത്തെ ശ്രദ്ധിച്ചിട്ടുള്ളതാണ്. പള്ളിയിലെ ഗായക സംഘത്തിന് വേണ്ടി പാട്ടുകൾ പഠിക്കുമ്പോൾ ഫ്രാൻസിസ് അച്ഛനുമായി വളരെ സ്വാതന്ത്ര്യത്തോടെ ഇടപെട്ടിട്ടുള്ള കാര്യങ്ങൾ അവൾ ഓർത്തു. ആളുകൾ ഓരോരുത്തരായി കുശലം പറഞ്ഞ് ഫെർണാണ്ടസിന്റെ സമീപത്തു നിന്ന് പിരിഞ്ഞുപോയി. ഒടുവിലാണ് ഗ്രേസിക്കുട്ടി യാത്ര പറഞ്ഞ് നടന്നത്. ഗ്രേസിക്കുട്ടി ഒന്ന് നിൽക്കും, അയാൾ വിളിച്ചു. അവൾ തിരിഞ്ഞു. ഗ്രേസിക്കുട്ടിക്ക് എന്താ ഇത്ര തിടുക്കം? ഗായികയോട് എനിക്ക് ചിലതൊക്കെ പറയാനുണ്ട്. തുടിക്കുന്ന അവളുടെ മിഴി ഇണയിലേക്ക് സൂക്ഷിച്ചു നോക്കിക്കൊണ്ടായിരുന്നു ഫെർണാണ്ടസ് അത് പറഞ്ഞത്. ഗ്രേസിക്കുട്ടി വല്ലാത്തൊരു ആത്മഹർഷത്തിൽ ലയിച്ചു നിന്നുപോയി. കുറെ നല്ല പാട്ടുകൾ കമ്പോസ് ചെയ്ത് കാസറ്റിലാക്കാനാണ് പ്ലാൻ. എനിക്ക് ഗ്രേസിക്കുട്ടിയുടെ സഹകരണം വേണം. എന്തു പറയുന്നു ഗ്രേസിക്കുട്ടി, സഹകരിക്കില്ലേ? വളരെ വികാരമായിപ്പോഴായിരുന്നു ആ ചോദ്യം. ഞാൻ വരാം. രണ്ടാമതൊന്ന് ആലോചിക്കാതെ അവൾ മറുപടി നൽകി. എപ്പോഴാണ് വരുന്നത്? സന്ധ്യക്ക് മുമ്പ് വരാം. സന്ധ്യയായാൽ എനിക്ക് പേടിയാ. എന്തിനാ പേടിക്കുന്നത്? ഞാനല്ലേ ഇവിടെ ഉള്ളത്. എങ്കിൽ ഞാൻ ഇന്ന് തന്നെ വരാം. വളരെ താല്പര്യപൂർവ്വമാണ് ഗ്രേസിക്കുട്ടി അത് പറഞ്ഞത്. പ്രേമപൂർവ്വം അവളെ കടാക്ഷിച്ചുകൊണ്ട് ഫെർണാണ്ടസ് മറുപടി നൽകി. വീട്ടിലേക്ക് നടക്കുമ്പോൾ അവളുടെ മനസ്സാകെ നിറഞ്ഞു നിന്നത് അയാളുടെ ആകർഷകമായ രൂപമായിരുന്നു. ഒരു പ്രത്യേക ശക്തി ഫെർണാണ്ടസിലേക്ക് അവളെ വലിച്ചെടുപ്പിച്ചുകൊണ്ടിരുന്നു. വീട്ടിലെത്തി ഊണി കഴിഞ്ഞ ശേഷം ഒരു പാട്ടുപുസ്തകം എടുത്തുകൊണ്ട് പള്ളിയിലേക്ക് പോവുകയാണെന്ന് അമ്മയോട് പറഞ്ഞ ശേഷം അവൾ വീട്ടിൽ നിന്നിറങ്ങി. ഗ്രേസിക്കുട്ടി നേരെ ഫെർണാണ്ടസ് താമസിക്കുന്ന സ്ഥലത്തേക്കാണ് വന്നത്. അവളെ കാത്തിരുന്ന ഫെർണാണ്ടസ് ഒരു നിറഞ്ഞ ചിരിയോടെ പറഞ്ഞു. അച്ഛൻ പറഞ്ഞല്ലോ എനിക്ക് വരാതിരിക്കാൻ പറ്റുമോ? വല്ലത്തിന്റെ ഭാവത്തിലായിരുന്നു അവളുടെ മറുപടി. ഗ്രേസിക്കുട്ടിയെ അയാൾ ഹാർമോണിയത്തിനടുത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയി. ഈ ട്യൂണാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഫെർണാണ്ടസ് ഒരു സിനിമാ ഗാനം പാടി. സ്ത്രീയും പുരുഷനും ചേർന്ന് പാടുന്ന ഒരു പ്രേമഗാനം. ഇതേ രീതിയിൽ ആ ഗാനം കമ്പോസ് ചെയ്യണം. അയാൾ എനിക്ക് തന്റെ കിടപ്പുമുറിയിലേക്ക് പോയി. ഒരു ലുങ്കി മാത്രം ധരിച്ചുകൊണ്ടാണ് മടങ്ങി വന്നത്. ഈ കെട്ടിടത്തിൽ ഭയങ്കര ആവിയാണ്. മാറിലെ രോമങ്ങൾ തടവിക്കൊണ്ട് അയാൾ പറഞ്ഞു. ഗ്രേസിക്കുട്ടി അയാളെ തന്നെ നോക്കിക്കൊണ്ടിരുന്നു. കരുത്തുള്ള ശരീരം അവളുടെ മനസ്സിനെ ആകെ ഇളക്കി മറിച്ചു. സന്ധ്യ വരെ അവൾ അവിടെ കഴിഞ്ഞു. തിരികെ പോരുമ്പോഴും ഗ്രേസിക്കുട്ടി ചിന്തിച്ചുകൊണ്ടിരുന്നത് ഫെർണാണ്ടസിനെ കുറിച്ചായിരുന്നു. സമയം ഇഴിഞ്ഞു നീങ്ങി. രാത്രി 12 മണി. ഫെർണാണ്ടസ് ഞെട്ടി ഉണർന്നു. തിടുക്കത്തിൽ ചുവന്നാങ്കി ധരിച്ചുകൊണ്ട് അയാൾ തന്റെ താവളത്തിൽ നിന്ന് ഇറങ്ങി. ഗ്രേസിക്കുട്ടിയുടെ വീടാണ് ലക്ഷ്യം. ജനലിൽ ആരോ തട്ടി വിളിക്കുന്നത് കേട്ടാണ് ഗ്രേസിക്കുട്ടി ഉറക്കം ഉണർന്നത്. ജനൽപാളി തുറന്ന് അവൾ നോക്കി. പുറത്ത് ആരോ നിൽക്കുന്നു. ഗ്രേസിക്കുട്ടി ഇറങ്ങി വരും. ഫെർണാണ്ടസിന്റെ സ്നേഹമായി പാർന്ന സ്വയം. അവൾ തിരിച്ചറിഞ്ഞു. മറ്റൊന്നും ചിന്തിച്ചില്ല. ഏതോ ആജ്ഞാശക്തി അവളെ നിയന്ത്രിക്കുന്നത് പോലെ നിശാവസ്ത്രം ധരിച്ച ആ തരുണി തിടുക്കത്തിൽ ഫെർണാണ്ടസിന് മുന്നിലെത്തി. ഗ്രേസിക്കുട്ടി എന്തോ തരണമായിരുന്നു അതിന്റെ ശബ്ദം. അയാളുടെ തിളക്കമുള്ള കണ്ണുകളിലേക്ക് നോക്കിക്കൊണ്ട് അവൾ വിളികെട്ടു. പെട്ടെന്ന് ബലിഷ്ടമായ അയാളുടെ കരങ്ങൾ അവളെ കോരിയെടുത്ത് വിമലിലിട്ടു. അതിനുശേഷം അതിവേഗത്തിൽ ഫെർണാണ്ടസ് തന്റെ വാസസ്ഥലത്തേക്ക് നീങ്ങി. ഫെർണാണ്ടസിന് പുതിയൊരു ശക്തിവിശേഷം കൈവന്നിരിക്കുന്നു. അതുകൊണ്ട് തന്നെ 1 കിലോമീറ്റർ അകലെയുള്ള തന്റെ വാസസ്ഥലത്തെത്താൻ ഏതാനും സെക്കൻഡുകൾ മാത്രമേ അയാൾക്ക് വേണ്ടി വന്നുള്ളൂ. പേടിച്ചറിന്റെ ഗ്രേസിക്കുട്ടിയെ അയാൾ താഴെ നിർത്തി.
ഭയപ്പെടേണ്ട, നമുക്ക് സംസാരിക്കാൻ പോലും അവിടെ സൗകര്യമില്ല. അതാ ഞാൻ ഇങ്ങോട്ട് കൊണ്ടുപോകുന്നത്. ഫെർണാണ്ടസ് അവളെ സമാധാനിപ്പിച്ചു. ആ മുറിക്കുള്ളിൽ അന്ധകാരം നിറഞ്ഞു നിന്നിരുന്നു. അയാൾ തീപ്പെട്ടി ഉരച്ച് മെഴുകുതിരി കൊളുത്തി. ഒന്ന് താഴോട്ടമർന്ന ശേഷം നാളെ മുകളിലേക്ക് പിടഞ്ഞെഴുന്നേറ്റു. അവിടെ മാകെ പ്രകാശം പരന്നു. സുതാര്യമായ നിശാവസ്ത്രമണിഞ്ഞു നിൽക്കുന്ന ഗ്രേസിക്കുട്ടിയെ അയാൾ നോക്കി നിന്നു. കാമാർത്ഥമായ മെഴുകൾ അവളിലെ ഉള്ളിലെ വികാരങ്ങളെ തഴുകി ഉണർത്തി. കോരിത്തരിച്ചു നിന്ന ഗ്രേസിക്കുട്ടിയെ അയാൾ വിവസ്ത്രയാക്കി. പുതിയ അനുഭൂതിയിൽ ലയിച്ചു നിന്ന ആ തരുണിയെ ഫെർണാണ്ടസ് കട്ടിൽ പിടിച്ചു കിടന്നു. അവരുടെ ചൂടും വിശ്വാസങ്ങളും ഒന്നായി. പുലർച്ചെ കോഴി കോവിയപ്പോൾ ഫെർണാണ്ടസ് കിടക്കയിൽ നിന്ന് എണീറ്റു. ഗ്രേസിക്കുട്ടി അബോധാവസ്ഥയിലായിരുന്നു. തണുത്ത വെള്ളം മുഖത്ത് വീണപ്പോൾ അവൾ പിടിഞ്ഞ് ഞെട്ടി എണീറ്റു. അയാൾ വസ്ത്രങ്ങളെടുത്ത് അവളുടെ നേരെ നീട്ടി. പെട്ടെന്ന് അവളത് വാങ്ങി നാണം മറിച്ചു. പിന്നെ പരിഭ്രമത്തോടെ ചുറ്റും നോക്കി. അവൾ ചോദിച്ചു, ഞാനിപ്പോൾ എവിടെയാണ്? ഒന്നും പേടിക്കണ്ട, എന്റെ താമസ സ്ഥലത്ത് തന്നെയാണ്, അയാൾ പറഞ്ഞു. ഞാൻ എങ്ങനെ ഇവിടെ വന്നു? ആകെ തകർന്ന മട്ടിലായിരുന്നു അവളുടെ ശബ്ദം. അതൊക്കെ പിന്നീട് പറയാം, ഇനി അധിക നേരം ഇവിടെ നിൽക്കണ്ട, വരൂ, ഞാൻ കൊണ്ടുപോയി ആക്കാം. ഫെർണാണ്ടസ് തന്റെ കുപ്പായം എടുത്ത് ധരിച്ചു. അതിനുശേഷം ഗ്രേസിക്കുട്ടിയും കുട്ടി നടന്നു. പരിസരം മുഴുവൻ ഇരുൾ മൂടിക്കിടന്നു. പുക പോലെ മൂടൻ മഞ്ഞ് ഒഴുകി നടക്കുന്നു. ആ താഴ്വരയുടെ പല ഭാഗങ്ങളിൽ നിന്നും കോഴി കോവുന്നുണ്ടായിരുന്നു. ശവക്കോട്ടയുടെ സമീപത്തു കൂടിയാണ് അവർ നടന്നത്. ഗ്രേസിക്കുട്ടി അങ്ങോട്ട് നോക്കിയതേയില്ല. അവളെ വീടിനടുത്ത് കൊണ്ടുപോയി ഇട്ട ശേഷം ഫെർണാണ്ടസ് തിരികെ പോന്നു. അയാൾ താമസ സ്ഥലത്തെത്തിയപ്പോൾ ലൂക്ക ബെഡ് ട്രോഫി ഉണ്ടാക്കി വെച്ചിരുന്നു. രാവിലെ അച്ഛനെവിടെ പോയി? കുശിനിക്കാരൻ ചോദിച്ചു. ഞാൻ വെറുതെ അല്പം നടക്കാൻ പോകുന്നു. ഫെർണാണ്ടസ് വളരെ അലസമായ ഭാവത്തിൽ മറുപടി പറഞ്ഞു. ഏതാനും നിമിഷം കഴിഞ്ഞ് അയാൾ ചോദിച്ചു, ഫാദർ വിൻസെന്റിന് ആരാ ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുന്നത്? ഇന്നലെ രാത്രി നാട്ടിൽ നിന്ന് കുശിനിക്കാരൻ വന്നു, അതുകൊണ്ടാണ് ഞാൻ രാവിലെ ഇങ്ങനെ പോകുന്നത്. എന്തായാലും ഞാനിനി ഇവിടെ നിന്നോളാം. ഇവിടെ നിൽക്കാനോ? തെല്ലും താല്പര്യമില്ലാത്ത മട്ടിലായിരുന്നു അയാളുടെ ചോദ്യം. അല്ലാതെ ഞാനിനി എവിടെ പോകാനേ? ഫെർണാണ്ടസ് കുറെ നേരം എന്തോ ആലോചിച്ചിരുന്നു. ശരി, നീ ഇവിടെ താമസിക്കും. പക്ഷേ ഒരു കാര്യം, ഇവിടെ നിനക്ക് കിടക്കാനുള്ള സൗകര്യമുണ്ട്. വിൻസെന്റ് അച്ഛന്റെ കുശിനിക്കാരന്റെ കൂടെ രാത്രി നീ പോയി കിടന്നു, അയാൾക്ക് അതൊരു കൂട്ടായിരിക്കും. ഇപ്പോഴാ എനിക്ക് സമാധാനമായത്. അച്ഛന്റെ കൂടെ താമസിക്കുകയാണെങ്കിൽ രാത്രിയിൽ ഇവിടെ കിടക്കാൻ എനിക്ക് ധൈര്യം പോരാ, ലൂക്ക ആശ്വാസപൂർവ്വം പറഞ്ഞു. അന്ന് പകൽ സന്ദർശകർ പലരും അവിടെ വന്നു. ഫ്രാൻസിസ് അച്ഛന്റെ രോഗവിവരങ്ങളെക്കുറിച്ച് ഏകാന്തവാസത്തെക്കുറിച്ചും ഒക്കെ അറിയാനിരുന്നവർ അവിടെ എത്തിയത്. ഫെർണാണ്ടസ് എല്ലാവരെയും വളരെ സ്നേഹപൂർവ്വം സ്വീകരിച്ചു. ഏറെ നേരം അവരുമായി സംസാരിച്ചിരുന്നു. ഉച്ചഭക്ഷണത്തിന് സമയമായപ്പോഴാണ് എല്ലാവരും പിരിഞ്ഞത്. ഇങ്ങനെ എല്ലാവരും വന്ന് ശല്യപ്പെടുത്താൻ തുടങ്ങിയാൽ അച്ഛന്റെ ക്ഷീണവും മാറില്ല, പാട്ട് കമ്പോസ് ചെയ്യുന്ന പണിയും നടക്കില്ല, ലൂക്ക ഓർമ്മിപ്പിച്ചു. എങ്ങനെയാ അവരോട് വരുന്നതെന്ന് പറയുന്നത്? അതിന് ഞാനും സ്റ്റണ്ടറക്കാം. അച്ഛൻ ധ്യാനത്തിലാണെന്നും ആരും ശല്യപ്പെടുത്തരുതെന്നും പറഞ്ഞേക്കാം. അന്ന് രാത്രി 9 മണിക്ക് ഫെർണാണ്ടസ് ആഹാരം കഴിച്ചു. കഞ്ഞിക്കുടി കഴിഞ്ഞ് ലൂക്ക പള്ളിയിലേക്ക് പോയി. അർദ്ധരാത്രി ക്ലോക്കിൽ 12:00 അടിച്ചു. അതിന്റെ പ്രതിധ്വനി നിലയ്ക്ക് മുമ്പായി അയാൾ ഒരു ശബ്ദം കേട്ടു. എന്താ ഫെർണാണ്ടസ്, നിനക്ക് ഉണരാനുള്ള സമയമായില്ലേ? അയാൾ പെട്ടെന്ന് ചാടി എണീറ്റു. അപ്പോൾ ചുവന്നാങ്കി അയാളുടെ തോളിൽ വന്നു വീണു. നിനക്കൊരു ശക്തി കൂടി ഞാൻ നൽകുന്നു. അർദ്ധരാത്രിയായി കഴിഞ്ഞാൽ ഞാൻ നിന്നിലുണ്ട്. നിനക്ക് ലഭിക്കുന്ന സുഖത്തിന്റെ പകുതി എനിക്കുമുണ്ട്. അതുകൊണ്ട് രാത്രികൾ നീ നഷ്ടപ്പെടുത്തരുത്, മനസ്സിലായോ? മനസ്സിലായി. ഒരു കാര്യം കൂടി, നിനക്ക് സ്ത്രീകളെ പരിചയപ്പെടാനുള്ള എല്ലാ കഴിവുകളുമുണ്ട്, അവരെ ആകർഷിക്കാനുള്ള സൗന്ദര്യവുമുണ്ട്. നീ ഇത് പരമാവധി പ്രയോജനപ്പെടുത്തണം. ഇനി പറയുന്ന വിവരം പരമരഹസ്യമായിരിക്കണം. ഉത്കണ്ഠയോടെ ഫെർണാണ്ടസ് ഭീകരമായ രൂപത്തിലേക്ക് നോക്കിയിരുന്നു. നീയുമായി കിടക്ക പങ്കിടുന്ന സ്ത്രീ 13 രാത്രികൾക്കപ്പുറം പോകില്ല. 13 രാത്രിയിൽ അവളുടെ ശരീരത്തിലെ രക്തം മുഴുവൻ ഞാൻ ദാനം ചെയ്തിരിക്കും. എന്ത്? ഫെർണാണ്ടസ് ഞെട്ടിപ്പോയി. നീ അതോർത്ത് ഭയപ്പെടേണ്ട, ആരും തന്നെ സംശയിക്കില്ല. മരണം നടന്നതെങ്ങനെയാണെന്ന് ഒരു മനുഷ്യനും കണ്ടുപിടിക്കില്ല. ആ ശവം ഞാനെങ്ങനെ മറവ് ചെയ്യും? പതറിയ സ്വരത്തിൽ ഫെർണാണ്ടസ് ചോദിച്ചു. ഇനിയും രാത്രികളുണ്ടല്ലോ, സമയമാകുമ്പോൾ ഞാൻ പറഞ്ഞു തരാം. അടുത്ത നിമിഷം ആ പൈശാചിക രൂപം മറഞ്ഞു. തനിക്ക് അസാമാന്യമായ കരുത്ത് കിട്ടിയതായി ഫെർണാണ്ടസിന് മനസ്സിലായി. അയാൾ എന്തോ നിശ്ചയിച്ച് ഉറച്ചുകൊണ്ട് വേഗം എണീറ്റ് പുറത്തെ ഇരുട്ടിലേക്ക് ഇറങ്ങി. പിന്നെ നടന്നു. ഗ്രേസിക്കുട്ടിയുടെ വീട്ടിലേക്കായിരുന്നു ആ യാത്ര. അവൾ ഉറങ്ങുന്ന മുറിയുടെ ജനലിനരികിൽ നിന്ന് അയാൾ വിളിച്ചു. ആരോ പിടിച്ചുയർത്തിയതുപോലെ അവൾ പെട്ടെന്ന് എണീറ്റ് വെളിയിൽ നിൽക്കുന്ന ഫെർണാണ്ടസിനെ ആ തരുണി തിരിച്ചറിഞ്ഞു. ഞാൻ ദാ വരുന്നു. അവൾ അയാളുടെ സമീപമെത്തി. ഫെർണാണ്ടസ് അവളെ ചുമലിലിട്ടുകൊണ്ട് വന്ന വഴിക്ക് കുതിച്ചു. പല രാത്രികളും കടന്നുപോയി. ഓരോ ദിവസം കഴിയുന്തോറും ഗ്രേസിക്കുട്ടിയുടെ ശരീരം നന്നേ ക്ഷീണിച്ചു. അവളുടെ ഉന്മേഷം ചോർന്നുപോയി. എങ്കിലും അർദ്ധരാത്രികളിൽ ഫെർണാണ്ടസിന്റെ ശബ്ദം കേട്ടാൽ അവൾ ഞെട്ടി ഉണർന്ന് അയാളുടെ ചാരത്തെത്തും. ശാരീരിക ക്ഷീണം കാർന്നു നിന്നിട്ടും ഫെർണാണ്ടസിന്റെ ആഗ്രഹങ്ങൾക്ക് വഴങ്ങാതിരിക്കാൻ അവൾക്ക് കഴിഞ്ഞില്ല. പതിവ് പോലെ ഒരു രാത്രി. വളരെ പ്രയാസപ്പെട്ടാണ് ഗ്രേസിക്കുട്ടി മുറിക്ക് പുറത്തു വന്നത്. വാടിയ ചേമ്പിൻ തണ്ടുപോലെ അവൾ ഫെർണാണ്ടസിന്റെ തോളിൽ തളർന്നു കിടന്നു.
അയാളുടെ താവളത്തിലെത്തിയപ്പോൾ അവൾ പറഞ്ഞു, ഞാൻ ആകെ തളർന്നിരിക്കുന്നു. അത് സാരമില്ല, 13-ാമത്തെ രാത്രിയാണ്. കണ്ണന്റെ രസിക്കുട്ടിയുടെ കാതിൽ മന്ത്രിച്ചു, തുടരെ.